ജ്യൂസോ? അപ്പോ ഇതാണ് എന്റെ അനിയൻ ഫ്രൂട്ട് ജ്യൂസ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, നല്ല പഞ്ഞി പോലെ മൃദുരമായ നല്ലൊരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഇതിന് അത്രക്ക് വലിയ ചേരുവകളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ഉണ്ടാകുന്ന ചേരുവകൾ തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം പാല്, കോൺഫ്ലവർ പൊടി, പഞ്ചസാര, നെയ്യ്, ചെറീസ് എന്നിവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചൂടായ പാത്രത്തിലോട്ട് ഈ പാല് ഒഴിക്കാം. ഞാനീ പാല് തിളപ്പിച്ചിട്ടില്ല, തിളപ്പിക്കാതെയാണ് ഇതിൽ ഒഴിക്കുന്നത്. തിളപ്പിച്ച് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ പാല് ഇതിൽ ഒഴിച്ചിട്ട് പിന്നെ കോൺഫ്ലവർ പൊടി ഇതിലിടുക. അര ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എന്ന അളവിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും എടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറിൽ വെച്ച പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം കോൺഫ്ലവർ പൊടിയാണ് വേഗം കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരേണ്ട വരേക്കും നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇത് ഈ ഒരു ലെവലിൽ കുറുകി വന്നതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കണമെന്നൊന്നുമില്ല, അതൊക്കെ ഓപ്ഷനലാണ്. എൻ്റെ വീട്ടിലുണ്ടായത് കൊണ്ട് മാത്രം ഞാൻ ചേർത്തു എന്നോ, അത് മാത്രമുള്ളൂ. പിന്നെ വാനില എസൻസും ചേർക്കുക, അതും ഓപ്ഷനലാണ്. എൻ്റെ വീട്ടിലുണ്ടായതുകൊണ്ട് ചേർത്തു. നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായുടെ പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
കണ്ടൻഡൻസിയിൽ ആണ് നമുക്ക് ഇത് കുറുകെ വരേണ്ടത്. നമുക്ക് കാണാം, ദാ ഈ ഒരു കണ്ടൻഡൻസിയിൽ ആണ് ഇത് കുറുകെ വരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള തേങ്ങ റെഡിയാക്കാം. ആദ്യം നമ്മുടെ തേങ്ങ എടുത്തിട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെർവ് ചെയ്യേണ്ട ബൗളിലോട്ട് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. കാരണം അത് എടുക്കുമ്പോൾ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ബൗളിലോട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കാരണം അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വച്ചിട്ടും കഴിക്കാം, അല്ലാതെ ഈ ചെറുചൂടിയിലും കഴിക്കാം. ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വരെ വെക്കാം. ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഞാൻ ചെറീസും ബദാമും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള തേങ്ങയാണ്. അപ്പോൾ നമുക്കത് എടുക്കാം. സ്റ്റീൽ ബൗളിലാണെങ്കിൽ വേഗം കിട്ടും. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഗ്ലാസ് ബൗളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഗ്ലാസ് ബൗൾ എടുത്തത്. അതുകൊണ്ട് അത്ര എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതാ അതിൻ്റെ മേലെ നമുക്ക് തേങ്ങ ഇടാം. ഇത് നമുക്ക് 2 രീതിയിൽ തേങ്ങ ഇടാം. ഞാൻ എടുത്തത് കയ്യിൽ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ തേങ്ങ ഇട്ട് ഇതാ ഇനി അടുത്തത് എടുക്കുകയാണ്. എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നല്ലതിൽ കിട്ടുന്നുണ്ട്. ഇതാ ഇതിനും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തേങ്ങ ഇടാണ് അതിന്മേലും. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു നല്ലൊരു ടേസ്റ്റിയായ പുഡിങ്ങാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ചെറീസ് വെക്കുകയാണ്. നല്ല സ്മൂത്തായ നല്ല പഞ്ഞി പോലത്തെ നല്ലൊരു പുഡിങ്ങാണ്. വളരെ ടേസ്റ്റിയാണ്. ഞാനിതിന്മേൽ ബദാമും കൂടി വെക്കുകയാണ്. അത് വെക്കണമൊന്നുമില്ല, എൻ്റെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ വെച്ചു എന്നത് മാത്രം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായ പഞ്ഞി പോലെയുള്ള പുഡിങ്ങാണ്. ഞാനിതാ ഇതിമേ പ്രസ് ചെയ്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാം. നന്നായിട്ട് ആടുന്നുണ്ട്. നല്ല ജെല്ലി പോലത്തെ ഒരു നല്ല പഞ്ഞി പോലെയുള്ളൊരു
pudding ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മിച്ചാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അവന് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ റെസിപ്പിയുമായി കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമു അലൈക്കും